ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറുസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ബിൻമജീദ് ബീച്ച് റിസോർട്ടിലെ നമ്മളെ ട്രിപ്പിൻ്റെ രണ്ടാം ദിവസത്തിലെ കാഴ്ചകളുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പാർട്ട്, ഒന്നാമത്തെ ഭാഗം ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് കണ്ടിട്ട് വരൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് കണ്ടിട്ട് ഇങ്ങോട്ട് പോയോ. അപ്പോൾ ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച്, നമ്മൾ റാസൽ ഖൈമയിലുള്ള ബിൻമജീദ് ബീച്ച് റിസോർട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. നല്ല ആംബിയൻസോടുകൂടി സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല ആക്ടിവിറ്റീസുള്ള ഒരു കിടിലർ റിസോർട്ടാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾക്ക് കടക്കാം. ഒട്ടും ബോറടിപ്പിക്കാത്ത മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നല്ലൊരു പ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. ഇന്നലെ ബാൽക്കണിയിൽ നിന്ന് കണ്ട അതേ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇന്നലെ സൂര്യൻ അസ്തമിക്കാറായ സമയത്ത് ചുവന്ന് നിന്ന കടൽ ഇന്ന് തികച്ചും നീലക്കടലും അതുപോലെ തന്നെ പച്ചപ്പുമാണ് എടുത്തു നിൽക്കുന്നത്. നല്ലൊരു പ്രഭാതം. അങ്ങനെ നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായിട്ട് താഴേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം ഒരു 8 ആയിട്ടുണ്ട്. നമ്മളിവിടെ റൂം ബുക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ് രാവിലെ ഒരു 7:30 മുതലാണ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 8 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫുഡ് അഷ്കർക്ക സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫുഡ് എടുക്കണമെങ്കിൽ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എല്ലാത്തിലും ടച്ച് ചെയ്യാൻ പാടുള്ളൂ. കൊറോണ ആയതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് എല്ലാവരും ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു. എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കൾച്ചറിനനുസരിച്ച് ഓരോ ടൈപ്പ് ആളുകൾക്കനുസരിച്ചും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസാണ് എടുത്തിട്ടുള്ളത്.
ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ റിസോർട്ടിൻ്റെ അകത്ത് വെച്ച് ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ ബീച്ച് സൈഡിലേക്ക് വന്നിട്ട് അവിടെ ഇരിക്കാനും നമ്മൾക്കൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള അടിപൊളി സെറ്റപ്പൊക്കെ അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം ഇരുന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. കാരണം നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള പാക്കേജിൽ സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും അതുപോലെ തന്നെ കയാക്കിങ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ 9 മുതൽ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേണം കയാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ബനാന ബോട്ട് റൈഡ്, ജെറ്റ് സ്കി, കയാക്കിങ് സ്റ്റാൻഡപ്പ് പാഡ്ലിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മൾ ഇന്നെടുത്ത പാക്കേജിൽ കയാക്കിങ്ങും സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റൂമിൽ പോയി ചേഞ്ച് ആക്കിയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡപ്പ് പാഡ്ലിങ് നമ്മൾക്ക് അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ട് നമ്മൾക്ക് രണ്ടും സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങിന് പകരം ഇന്ന് കയാക്കിങ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 20 കയാക്കിങ് ആണ്. നല്ല തിരിക്കണം അഷ്കർക്ക, ഇനി തിരിച്ചോ അങ്ങ് പോണ്ട അഷ്കർക്ക, ആ ഇടുന്ന് തിരിച്ചോ. കാരണം അങ്ങ് കപ്പല്
അങ്ങനെ നമ്മുടെ വളരെ ചെറിയ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുവാണ്. വളരെ ചുരുങ്ങിയ സമയം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ബിൻ മജീദിനോട് യാത്ര പറയുകയാണ്. കുറച്ച് സമയം മാത്രമേ ഇവിടെ നിന്നിട്ടുള്ളെങ്കിലും ഒരുപാട് നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. കൊറോണ കാലമായതിനാൽ വീട്ടിൽ ഒരുപാട് കാലം ഒതുങ്ങിക്കൂടിയത് കൊണ്ട് തന്നെ ഒരു മാറ്റത്തിന് വേണ്ടി വന്നതായിരുന്നു. തികച്ചും മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടുത്തെ സ്റ്റാഫിനെയാണ്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായി തന്നെ എല്ലാവരും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വരാമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇവിടുത്തേക്കുള്ള റൂമിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഒരു പാക്കേജിലൂടെയാണ്. അപ്പോൾ ആ പാക്കേജിൽ ഒരു ദിവസത്തെ സ്റ്റേയും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ദുബായ് ലാമറിലുള്ള ലഗുണ വാട്ടർ പാർക്കിലേക്കോ അല്ലെങ്കിൽ റോക്സി സിനിമാസിലേക്കോ ഗ്രീൻ പ്ലാനറ്റിലേക്കോ ഏതെങ്കിലും ഒന്നിലേക്കുള്ള ടിക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലഗുണ വാട്ടർ പാർക്കാണ്. അപ്പോൾ അതിനുള്ള ടിക്കറ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 മിനിറ്റ് കയാക്കിങ്ങും 10 മിനിറ്റ് സ്റ്റാൻഡപ്പ് പാഡ്ലിങ്ങും നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. മറ്റൊരു അടിപൊളി വ്ലോഗുമായി വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ ലഗുണ വാട്ടർ പാർക്കിലെ ചെറിയ കുറച്ച് വീഡിയോസ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.